ഹൈദരാബാദിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതികളെ വെടിവെച്ചു കൊന്നു. തെളിവെടുപ്പിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെച്ചു കൊല്ലുകയായിരുന്നു. നാല് പ്രതികളും മരിച്ചുവെന്നും പോലീസ് അറിയിച്ചു. ഹൈദരാബാദിൽ ഇന്ന് രാത്രിയാണ് സംഭവം. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പ ചേരുന്നു. സുർജിത്ത്, പോലീസിന്റെ വിശദീകരണം അങ്ങനെയാണ്, തെളിവെടുപ്പിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന രീതിയിൽ. എന്താണ് സംഭവിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി തെളിവെടുപ്പിനായി പ്രതികളെ എത്തിച്ച ഘട്ടത്തിൽ ഇവർ പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. നാല് പ്രതികളും, ഹൈദരാബാദ് കൂട്ടബലാത്സംഗ കേസിലെ നാല് പ്രതികളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദ് ആരിഫ്, ജൊല്ലു ശിവ, നവീൻ ചെന്നകേശവാലു, ഇങ്ങനെ നാല് പ്രതികളെയും ഇപ്പോൾ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർ തെളിവെടുപ്പിന്റെ ഘട്ടത്തിൽ രക്ഷപ്പെടാൻ, പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യാക്രമണം എന്നുള്ള നിലയിൽ പോലീസിന് വെടിവെക്കേണ്ടി വന്നത്. ഈ നാല് പ്രതികളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നവംബർ 27 രാത്രിയാണ് നാടിനെ നടുക്കിയ കൂട്ടബലാത്സംഗം ഉണ്ടാകുന്നത്. വെറ്ററിനറി ഡോക്ടറായ യുവതിയെയാണ് ഈ പ്രതികൾ വ്യക്തമായ ആസൂത്രണത്തിനൊടുവിൽ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത്. ഈ സംഭവം ഉണ്ടായത് തോണ്ടപ്പള്ളി ടോൾ പ്ലാസയ്ക്ക് സമീപമാണ്. ഈ യുവതിയുടെ ടയർ, വാഹനത്തിന്റെ ടയർ, ടൂ വീലറിന്റെ ടയർ ബോധപൂർവം പഞ്ചറാക്കുകയും പിന്നീട് സഹായിക്കാനുള്ള വ്യാജേനെ സമീപിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ പ്രതികൾ യുവതിയെ ക്രൂരമായ രീതിയിലുള്ള കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഇതിനുശേഷം ഈ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ക്രൂരമായ ബലാത്സംഗം, ആ പ്രതികൾ ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നോ, ആ തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അന്വേഷണം പോലീസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു? ഇത് ഏത് ഭാഗത്ത് വെച്ചായിരുന്നു ഈ തെളിവെടുപ്പ്? അത്തരം വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? രഞ്ജിത്ത്, ചോദ്യം ആവർത്തിക്കും. ഈ പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായിരുന്നോ? തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നു വരികയായിരുന്നല്ലോ. ഏത് പ്രദേശത്ത് വെച്ചാണ് ഈ തെളിവെടുപ്പിനായി ഇവരെ എത്തിച്ചത്? അത്തരം ദൃക്സാക്ഷികളുണ്ടോ ഈ സംഭവത്തിന്? അത്തരം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രഞ്ജിത്ത്, രണ്ടു ദിവസമായി ഇവർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രണ്ടു ദിവസമായി ഇവർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടന്നത്. ഈ തെളിവെടുപ്പ് നടന്ന സ്ഥലം സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ലഭ്യമാകും. ഈ തെളിവെടുപ്പിന് കൊണ്ടുപോയ ഘട്ടത്തിലാണ് പോലീസിനെ ആക്രമിക്കാനായി പ്രതികൾ ശ്രമിച്ചത്. ഈ ആക്രമണം ത്തിനിടെ പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിലാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പെട്ട ആളുകളാണ് ഈ പ്രതികൾ. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം പോലീസ് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. വ്യക്തമായ രീതിയിലുള്ള ആസൂത്രണം ഈ പ്രതികളുടെ ഭാഗത്തുനിന്നും ഈ യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിലുണ്ടായിരുന്നു. ഈ ആസൂത്രണത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ കൂട്ട ബലാത്സംഗം, ഇതിനുശേഷം പെട്രോൾ ഒഴിച്ച് ഈ യുവതിയെ കത്തിക്കുന്ന ഒരു സ്ഥിതി. ഇതിനുശേഷം ഈ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ടോൾ പ്ലാസയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഇവരെ നാലു പേരെയും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പിനിടെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികൾ പോലീസിനെ വെട്ടിച്ച് കടക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. ഇതിനിടയിൽ പോലീസിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ തിരിച്ച് പ്രത്യാക്രമണം എന്നുള്ള നിലയിലാണ് പോലീസ് വെടിയുതിർത്തത്. നാലു പേരും മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. വളരെ ചെറുപ്പക്കാരാണ് ഈ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ കണ്ടാൽ മനസ്സിലാകുന്നു ചെറുപ്പക്കാരായ പ്രതികൾ. ഇവരുടെ പശ്ചാത്തലം എന്താണ്, ആസൂത്രണം എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ സംഭവങ്ങളിലേക്ക് എത്തിച്ചത്, ബലാത്സംഗത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലക്ഷ്യമുണ്ടായിരുന്നു അവർക്ക്? ഈ യുവതിയുമായി നേരത്തെ പരിചയമുള്ളവരായിരുന്നു. അത്തരം വിവരങ്ങൾ ആ ഘട്ടത്തിൽ എന്താണ് ലഭ്യമായിരുന്നത്? ഇതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, അതായത് നവംബർ 27 രാത്രിയാണ്
ഈ സംഭവം നടക്കുന്നത്. ഇതിൽ മുഖ്യ പ്രതിയായിരുന്ന മുഹമ്മദ് ആരിഫ് മദ്യക്കുപ്പിയുമായി എത്തി. അതിനുശേഷം ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് പ്രതികൾ മദ്യപിച്ചു. വൈകിട്ട് 6 മണിയോടുകൂടി ലോറിക്ക് സമീപത്തായി യുവതി സ്കൂട്ടർ നിർത്തിയിടുന്നത് ഇവർ ശ്രദ്ധിച്ചു. ഇതിനുശേഷം യുവതി ക്ലിനിക്കിലേക്ക് പോയി മടങ്ങി വന്നു. ഈ ഘട്ടത്തിലാണ് ബലാത്സംഗം ചെയ്യാൻ പ്രതികൾ പദ്ധതിയിടുന്നത്. പ്രതി നവീനാണ് ഈ യുവതിയുടെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറാക്കിയത്. ഇതിനുശേഷം ആരിഫും മറ്റു പ്രതികളും അവിടെ നിന്നും ലോറി അപ്പുറത്തേക്ക്, അതായത് ഏതാണ്ട് ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ അകലേക്ക് മാറ്റിയിട്ടു. ഈ ക്ലിനിക്കിൽ നിന്ന് പിന്നീട് യുവതി രാത്രി 9 മണിയോടുകൂടി തിരിച്ച് യുവതി എത്തി. അപ്പോഴാണ് പഞ്ചറായ വിവരം ശ്രദ്ധിക്കുന്നത്. ഈ സ്കൂട്ടർ നന്നാക്കി തരാമെന്ന് പറഞ്ഞ് ശിവ എന്ന പ്രതി യുവതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനുശേഷം സ്കൂട്ടറുമായി ശിവ പോയ ശേഷം പഞ്ചർ ഒട്ടിക്കുന്ന കടകളെല്ലാം തന്നെ അടച്ചതായി യുവതിയോട് നുണ പറഞ്ഞു. ഇതിനുശേഷം പ്രതികൾ എല്ലാവരും ചേർന്ന് ട്രക്കിന് സമീപത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്തേക്ക് യുവതിയെ തള്ളിയിട്ടു. ഇതിനുശേഷമാണ് ബലാത്സംഗം നടന്നത്. ഈ ബലാത്സംഗത്തിന് ശേഷം ശേഷം പ്രതികൾ ഈ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സുജിത്ത്, കൂടുതൽ വിവരങ്ങൾ ദയവായി ശേഖരിക്കുക. ഈ വാർത്തയിൽ നമുക്ക് നിൽക്കേണ്ടതുണ്ട് കുറച്ച് സമയം കൂടി. കൂടുതൽ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി കാണുമല്ലോ. വിവരങ്ങൾ ശേഖരിക്കുക, അതിലേക്ക് വരാം. സുജിത്തിലേക്ക് വരാം. ഹൈദരാബാദിൽ വെറ്റിനറി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളായ 4 പേരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി സൈബരാബാദ് പോലീസാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ 3:30 ഇവർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇവരുമായി തെളിവെടുപ്പിന് പോവുകയായിരുന്നു സംഘം, പോലീസ് സംഘം. അപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും ആ സമയത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ഗത്യന്തരമില്ലാതെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നുമാണ് പോലീസിന്റെ ഭാഷ്യമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ മാത്രത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോലീസ് പറഞ്ഞ വേർഷനിലാണ് ഈ സംഭവം ഇപ്പോൾ പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 26 വയസ്സുള്ള വെറ്റിനറി ഡോക്ടറുടെ മൃതദേഹം കത്തിക്കരി നിലയിൽ ഷാത്നഗറിലാണ് കാണപ്പെട്ടിരുന്നത്. ജൊല്ലു ശിവ, ജൊല്ലു നവീൻ, ചിന്താകുന്ദ ചന്നകേശവലു, മുഹമ്മദ് എന്നിവരാണ് ഈ കേസിൽ പ്രതികളായിരുന്നത്. ഇവരെ പോലീസ് CCTV ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇവരുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഇന്ന് വെളുപ്പിനെ 3:30 ഈ സംഭവം ഉണ്ടായത്. ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസ് ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇവർ റിമാൻഡിലായിരുന്നു ഈ പ്രതികൾ. ഇവർ തെളിവെടുപ്പിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇന്ന് വെളുപ്പിനെ 3:30 പോലീസുമായി ഇവർ ഏറ്റുമുട്ടലിന് ശ്രമിച്ചു, പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്നാണ് ഈ സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുജിത്ത് ടെലിഫോണിൽ ഉണ്ടെന്ന് കരുതുന്നു. സുരിത്ത് കേൾക്കാമോ? സുരജിത്ത്, ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പോലീസിന്റെ വേർഷൻ ഇത്തരത്തിലാണ് എന്ന് പറയുമ്പോഴും മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇന്നലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരുന്നുവല്ലോ തനിക്ക് ഈ പ്രതികൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല, ഈ പ്രതികളെ വെടിവെച്ചു കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് താൻ, പക്ഷേ നിയമവ്യവസ്ഥ അത് അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വിവാദ പ്രസ്താവനയും ഇന്നലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സുരജിത്ത്, തീർച്ചയായും രഞ്ജിത്ത്, ആന്ധ്രയിലെ ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഈ പ്രതികൾ ജീവിച്ചിരിക്കരുത് എന്നുള്ളതാണ് തന്റെ ആഗ്രഹം, പക്ഷേ നിയമവ്യവസ്ഥ അത് അനുവദിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഈ വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ഉൾപ്പെടെ ഈ വിഷയം വലിയ രീതിയിൽ തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. ADMK ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ പ്രതികളെ തൂക്കിക്കൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും എല്ലാം തന്നെ ഈ കൂട്ടബലാത്സംഗ കൊലപാതകവുമായി ഉയർന്നു വന്നതായിരുന്നു. ഈ ഒരു വിഷയം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത്, ഇത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുന്നത്. പ്രതികൾ ഈ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയും ഈ ഒരു ഘട്ടത്തിൽ ആ സ്ഥലം സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം. ശ്രീമതി ആനി രാജ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീമതി ആനി രാജ, രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. അതിക്രൂരമായ ഈ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്ത പ്രതികളെയാണ് ഇത്തരത്തിൽ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഷ്യമാണ് അത്. താങ്കൾക്ക് എന്താണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്? അല്ല, ഇതില് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങളിലൊന്നും നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ അറിയുള്ളൂ, മറ്റു കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഒന്ന്, ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതായിരുന്നു ഈ പ്രതികൾ. കഴിഞ്ഞ 2 ദിവസമായി പോലീസിന്റെ കസ്റ്റഡിയിലാണ്.
ആ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികൾ പോലീസുകാരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിൽ ആക്രമിച്ചു, ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഇവര് വെടിവെച്ച് കൊല്ലുക. പക്ഷെ അങ്ങനെ എന്ത് ആക്രമണം, എന്തെങ്കിലും ആയുധം ഇവരുടെ കയ്യിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ വന്നു? ഇതെല്ലാം വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു 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 സംഭവമായിട്ടാണ് തോന്നുന്നത്. എന്തു തന്നെ ആയാലും ഇതിന്റെ മേലെ ഒരു വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു വിഷയത്തിലൊരു സ്ത്രീകളുടെ പേരിൽ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല പോലീസിനെ. അത് ഇതിപ്പോ കേൾക്കുമ്പോ കുറ്റം ചെയ്ത് എല്ലാവരെയും കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കയ്യടി നേടാനുള്ള ഒരു ശ്രമം ആ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമായ ഒന്നാണ്. നിയമവാഴ്ച ഇവിടെ ഉണ്ടാവണം, നീതി നടപ്പാവണം, അതോടൊപ്പം തന്നെ ഇവിടെ നിലവിലുള്ള നിയമങ്ങളും നടപ്പിലാക്കണം, അതാണ് ഉറപ്പുവരുത്തേണ്ടത്. ശരി, നന്ദി ശ്രീമതി ആനി രാജ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും ടെലിഫോൺ ലൈനിലുണ്ട്. ബിന്ദു, ഇത് പോലീസിന്റെ ഭാഷ്യമാണ് ഇത്തരത്തിൽ. പ്രതികൾ ആയ നാലു പേരെയും വെടിവെച്ച് കൊന്നു, ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പോലീസ് പറയുന്നത്. ബിന്ദുവിന് എന്താണ് തോന്നുന്നത്? തെലങ്കാന സംഭവത്തിൽ അക്ഷരാർത്ഥത്തിൽ മനസ്സിന് അതിയായ ദുഃഖമുണ്ടാകുകയും അതിൽ പ്രതികളായിട്ടുള്ളവരെ കയ്യിൽ കിട്ടിയാൽ തല്ലിക്കൊല്ലാനുള്ള മനസ്സൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്ത് പ്രതികളെ പിടിച്ചുകൊണ്ടുവന്ന് ഏത് സാഹചര്യത്തിലായാലും പോലീസ് വെടിവെച്ചിട്ട് കൊല്ലുന്ന ആ സാഹചര്യത്തോട് യോജിക്കാൻ കഴിയില്ല. പോലീസിന് കൊല്ലാനുള്ള അധികാരമില്ല. പോലീസിനെ ആക്രമിച്ചു എന്ന ഭാഷ്യത്തോട് സാധാരണഗതിയിൽ യോജിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലായ പ്രതികളുടെ കൈകൾ ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു, ആയുധങ്ങളില്ലാതെ എങ്ങനെയാണ് ഒരു പോലീസ് സേനയെ അവരാക്രമിക്കുന്നത് തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഇനിയുള്ള നിമിഷങ്ങളിൽ അതിന്റെ കൃത്യമായ വിശദീകരണം പോലീസ് നൽകേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം, ക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും ചെയ്യുന്ന പ്രതി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ തൂക്കിക്കൊല്ല അടക്കമുള്ളത് കൊടുക്കണമെന്നുള്ള കാര്യത്തിലൊന്നും അപൂർവങ്ങൾ അപൂർവമായ കേസ് എന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്ത്രീകളെ ക്രൂരമായി ഇതുപോലെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന സ്ത്രീകളോട് ഒരു തരത്തിലും ദാക്ഷിണ്യം കാണിക്കുന്ന അഭിപ്രായമുണ്ട് എങ്കിൽ പോലും ഒരു കാരണവശാലും കസ്റ്റഡിയിലുള്ള പ്രതികളെ വെടിവെച്ച് കൊല്ലുന്നത് വിചാരണയോ വിധിയോ ഒന്നുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്നത് തികച്ചും അപരിഷ്കൃതമായ നിലപാട് തന്നെയാണ്. അത് പോലീസ് സേന ഇനി എങ്ങനെ വിശദീകരിച്ചാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. കൊല്ലാനുള്ള അധികാരം പോലീസിനില്ല. കേസ് ഫ്രെയിം ചെയ്ത് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള നടപടികൾ പോലീസ് എടുക്കേണ്ടത് ഇത് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും പ്രതിയോട് വ്യക്തിപരമായോ അല്ലാതെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ മറ്റേതെങ്കിലും ഒരു അധികാര സംവിധാനത്തിനോ വിരോധമുണ്ടായാൽ പോലും വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിയിലേക്ക് അത് വരും. കേരളത്തിലെ മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പേരിൽ വെടിവെച്ച് കൊന്നതിനെയും മനുഷ്യാവകാശത്തിന് ലംഘനമായി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അവർ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യത്തെക്കുറിച്ചും അതിന്റെ ക്രൂരതയെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഗോവിന്ദ ചാമിയെ പോലുള്ള ആളുകൾ ജയിലിൽ കിടന്ന് തടിച്ചു കൊഴുത്ത് വരുന്ന ആ ഒരു വേദനയും പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. സ്പീഡി ട്രയലിലൂടെ, സ്പീഡി എൻഫോഴ്സ്മെന്റ് ഓഫ് ലോയിലൂടെ കാര്യങ്ങൾ വേഗതയിലാക്കി ജനത്തിന് ഒരു ഭയം അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് ഭയം തോന്നുന്ന ഒരു നിയമ അന്തരീക്ഷമാണ് സൃഷ്ടിക്കേണ്ടത്. നന്ദി ബിന്ദു കൃഷ്ണ. സുർജിത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്, ഈ വിവരം, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഈ നാല് പ്രതികളും ഈ തരത്തിൽ വെടിവെച്ചു കൊന്നു ഏറ്റുമുട്ടലിന് ശ്രമിച്ചപ്പോൾ, നേരത്തെ ആനിരാജ ഉന്നയിച്ച ഒരു സംശയം, റിമാൻഡിലുള്ള പ്രതികളായിരുന്നല്ലോ ഇവർ എങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകും? ആയുധങ്ങളുമായി നിൽക്കുന്ന പോലീസിനോട് നിരായുധരായ ഒരു കക്ഷികൾ ഈ നാല് പേർ ഏറ്റുമുട്ടലിന് തയ്യാറാകുമെന്ന് പറയുമ്പോൾ എന്ത് വിശദീകരണം? തിരിച്ചു വരാം. കെമാൽ പാഷ, ശ്രീ കമാൽ പാഷ ടെലിഫോണിലാണ്. ശ്രീ കെമാൽ പാഷ, ഇത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്നലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയുണ്ടായി, നിയമം അനുശാസിക്കുന്നുവെങ്കിൽ താൻ നേരത്തെ ഇത്തരത്തിൽ ശിക്ഷ നടപ്പിലാക്കിയേനേയും വെടിവെച്ച് കൊന്നേനേയും തന്റെ മനസ്സതാണ് പറയുന്നത്. രാജ്യമെമ്പാടുമുള്ള ഈ വിഷയത്തെ ഇത്തരത്തിൽ കാണുന്നവരുടെയൊക്കെ മനസ്സിലതായിരിക്കും. പക്ഷേ ഇത് പോലീസിന്റെ ഈ പ്രവൃത്തി, അത് റിമാൻഡിലുള്ള പ്രതികളെ ഏറ്റുമുട്ടൽ കൊന്നു എന്ന് പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാകും ഈ ഘട്ടത്തിൽ? ആ മന്ത്രി പറഞ്ഞ വാചകങ്ങൾ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഒരു വികാരം എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു വികാരമുള്ള മനുഷ്യരായിരിക്കും നമ്മളെ എല്ലാ ആളുകളും മിക്കവാറും ഒക്കെ ഉള്ളത്.
പക്ഷെ അത് അപ്പം നമ്മൾ നോക്കേണ്ട, കാരണം ഈ പ്രതികളെന്ന് പറയുന്ന അത്രത്തോളം നമ്മുടെ മനസ്സിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ കുറ്റം ചെയ്തവരാണ്. അവരെ അവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷയാണല്ലോ അത്, അവരെ തൂക്കിക്കൊല്ലണമെന്നുള്ള അരുതി എനിക്ക് സംശയമൊന്നുമില്ല അവരെ കുറ്റം തെളിയിച്ചതിന് ശേഷം. പക്ഷേ അത് കുറ്റം തെളിഞ്ഞതിന് ശേഷമാണ് വേണ്ടത്. അതായത് നിയമപരമായിട്ടുള്ള നീതി നടക്കണം, നീതി ന്യായ വ്യവസ്ഥയിലൂടെ ഒരു വിചാരണയിലൂടെ കുറ്റം കണ്ടെത്തിയതിന് ശേഷം അവരെ ശിക്ഷിക്കണം. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും മുട്ടുകുത്തി നിൽക്കുന്ന നമുക്ക് കാണാം, പരാജയപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലുള്ള ഇത്രത്തോളം അധമ പ്രവർത്തികൾ ചെയ്ത പല ബാബന്മാരും ജയിലിൽ കിടന്ന് തിന്ന് തടിച്ചു കൊഴുക്കുകയാണ്, അത് നമ്മൾ കാണുന്നതാണ്. അവരെ എന്തിനു ചാപ്പാട് കൊടുക്കണം, അവർക്ക് എന്ത് എന്ന് വരെ ഞാനും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അതെന്റെ വികാരമാണ്, പക്ഷേ നമ്മൾ നിയമം നടത്തുമ്പോൾ നീതി നടത്തുമ്പോൾ ഈ രീതിയിലല്ല ഉള്ള കാഴ്ചപ്പാടല്ല വേണ്ടത്. ഇത് അവരൊരു ഏറ്റുമുട്ടൽ എന്നൊക്കെ പറയുന്നത് എനിക്കത് ഒരു എൻകൗണ്ടർ എന്ന് പറയുന്ന ഇതിനകത്തൊന്നും ഒരു വിശ്വാസയോഗ്യമായ ഒരു കാര്യമല്ല. ഈ പ്രതികളെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊരു ഒരു മോക്ക് ഇതുപോലെ ആ രംഗം അവർ കൊണ്ട് വിശദീകരിക്കുമ്പോഴൊക്കെ അവരൊന്നും ഓടി രക്ഷപ്പെടാൻ പോകുന്നു അല്ലെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പം വിശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല. ഓടി രക്ഷപ്പെടാൻ പോയി കഴിഞ്ഞാൽ കാലിന് ഒടിവെക്കാമല്ലോ, ആരേക്ക് താഴെ ഓടി വെച്ച് താഴെ ഇടാം, അവരെ പിടിക്കണം, എന്നിട്ട് അത് 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 അടുത്ത കുറ്റമാണ് രക്ഷപ്പെടാൻ പോയത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി വേണമായിരുന്നു നീങ്ങാൻ. ഇത് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു കാര്യമല്ല. സാർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉന്നാവിലെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ, അവർ സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു പുറത്ത്. ഈ പെൺകുട്ടി വിചാരണയ്ക്ക് തെളിവ് നൽകാൻ പോകുമ്പോഴാണ് ഇന്നലെ മറ്റൊരു രീതിയിൽ തീ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ദൗർബല്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പഴുതുകൾ, അതൊക്കെ ഇതിനെ ചൂണ്ടിക്കാണിച്ച് ഇതുമായി കൂട്ടിച്ചേർത്ത് വായിച്ചുകൂടെ? പിന്നെ വായിക്കാമല്ലോ, അത് കാരണം അത് ഇതൊക്കെ ഞാൻ പറയുന്നില്ലേ, അതായത് ആ ആ കുട്ടിക്കൊക്കെ ഉണ്ടായത് പോലെ, അതായത് അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായതല്ലേ, അത് അധികാര കേന്ദ്രങ്ങളിൽ അധികാരത്തിന്റെ അങ്ങേയറ്റത്തിരിക്കുന്നവന്മാരൊക്കെ ആണ് ഈ രീതിയിൽ അങ്ങോട്ട് പോകുന്നത്. ആ അത് ആ രീതിയിലാണ് ഈ പെൺകുട്ടികളെ എല്ലാം കാണുന്നത്, വെറും ഉപഭോഗ വസ്തുക്കളായിട്ട് കാണുന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് ആ രീതിയിലായിപ്പോയി ജനങ്ങൾ. ആ മനോഭാവമൊക്കെ മാറേണ്ടതാണ്. അതിന്റെ കൂടെ ഇതേപോലെ, അതായത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് തെളിവ് കൊടുക്കാൻ അത് ആ കുട്ടി കോടതി പോകത്തില്ലല്ലോ, അതിന് ആദ്യം വണ്ടി ഇടിച്ചു കൊല്ലാൻ പോവല്ലേ, ഇല്ല പിന്നെ തീ വെച്ച് കൊല്ലാൻ പോവല്ലേ. അപ്പൊ ഈ രീതിയിൽ അതൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നതല്ലേ, നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് കാരണം ആ ജനങ്ങൾ ഇനി ഒരു കാലത്ത് അവർ നിയമം കയ്യിലെടുക്കും, കാരണം ജനങ്ങൾക്ക് രക്ഷയില്ല ഈ നാട്ടില്, ഈ നാട്ടില് പെൺകുട്ടികൾക്ക് രക്ഷയില്ല എന്ന് വരുമ്പോ ആ ജനങ്ങൾ നിയമം കയ്യിലേക്ക് എടുക്കും. അതിന്റെ ഒരു 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 ഏതാണ്ട് ഒരു ഉദാഹരണം പോലാണ് ഞാൻ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇതിനെ കാണുന്നത്. ശരി, നന്ദി സാർ പ്രതികരിച്ചതിന്. ജസ്റ്റിസ് കമാൽ പാഷയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. അതിന് മുൻപ് ഹൈദരാബാദിൽ വെറ്ററിനറി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതികളായ നാല് പേരെയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായാണ് പോലീസിന്റെ ഭാഷ്യം. സൈബരാബാദ് പോലീസാണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ, വെള്ളിയാഴ്ച പുലർച്ചെ 3:30 ഈ ഏറ്റുമുട്ടൽ സംഭവിച്ചത്. ഇവർ പോലീസ് തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു, തടയാൻ ശ്രമിച്ച പോലീസിനെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു, അതിനെ തുടർന്ന് പോലീസ് വെടിവെച്ചു, തുടർന്ന് കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഷ്യവും അങ്ങനെയാണ്. എം ആർ അഭിലാഷും ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ. ശ്രീ എം ആർ അഭിലാഷ്, ഇത് പോലീസിന്റെ ഭാഷ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 3:30 ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവത്തെ ആ രീതിയിൽ അപലപിക്കുകയും അങ്ങനെ കാണുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനത്തിന് ഒരുപക്ഷെ ഇത്തരത്തിൽ അവർ ശിക്ഷാവിധി ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമായ സംഭവങ്ങളല്ലോ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം മോബ് ജസ്റ്റിസ് അല്ല ഒരു പരിഷ്കൃത നിയമവ്യവസ്ഥയിൽ ഒരു കുറ്റാരോപിതൻ നേരിടേണ്ടത്. ഒരു വിചാരണയ്ക്ക് ശേഷം നിയമവിധേയമായി തന്നെ ശിക്ഷയ്ക്ക് അവരെ ശിക്ഷ അവർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. നിർഭയ കേസിൽ നാം കണ്ടതാണല്ലോ, രാജ്യത്തിനെ മുഴുവൻ കരയിപ്പിച്ച ഒരു സംഭവമായിരുന്നു നിർഭയ കേസ്. ഇപ്പോ ഈ നടന്നതുപോലെ തന്നെ, പക്ഷെ ആത്യന്തികമായി വിചാരണയ്ക്ക് ശേഷം, രാജ്യം ഉറ്റുനോക്കിയ വിചാരണയ്ക്ക് ശേഷം പ്രതികൾ വധശിക്ഷയ്ക്ക് വിധേയരാകുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പൊ ആ രീതിയിലൊരു പരിഷ്കൃത നിയമവ്യവസ്ഥയിൽ ഒരു രീതിയിലും തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പ്രതികൾ രാത്രിയുടെ മറവിൽ കൊല്ലപ്പെടുന്നു, ഈ രീതിയിലുള്ള ഭാഷ്യമൊക്കെ ഒരു പരിഷ്കൃത നിയമവ്യവസ്ഥയിൽ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് സംശയത്തോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടതാണ്. ആത്യന്തികമായി നമ്മൾ വസ്തുതകൾ അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്.
സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു എൻകൗണ്ടർ ഒരു കില്ലിംഗ് അല്ലെങ്കിൽ അവർക്കെതിരെ ആയുധം പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായ അല്ല. ഈ ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ അവർ നിരായുധരാണ് എന്ന് നമുക്ക് കരുതാനാവില്ല, അവർക്ക് ആയുധങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായിരിക്കണം. പോലീസിന്റെ ഭാഷ്യം അനുസരിച്ച് ആയുധധാരികളായ പോലീസുകാരായിരിക്കുമല്ലോ തെളിവെടുപ്പിന് സ്വാഭാവികമായും കൂടെ ഉണ്ടാവുക. അപ്പോഴാണ് ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അവരുടെ പക്കൽ ആയുധമുണ്ടോ, എങ്ങനെയാണ് ഏറ്റുമുട്ടൽ സംഭവിക്കുന്നത്, എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയുധങ്ങൾ അവർ ആയുധധാരികളായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്രയും രാജ്യം മുഴുവൻ അപമാനിപ്പിച്ച കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടക്കുമ്പോൾ പോലീസുകാർ അതിനുള്ള ഒരു വഴി തുറന്നിടുവാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് പ്രാഥമികമായി നിരീക്ഷിക്കാൻ കഴിയും. നീതിപൂർവകമായ വിചാരണ എന്നത് അത് ആരായിക്കൊള്ളട്ടെ, എത്ര ഹീനമായ കൃത്യം ചെയ്തു എന്ന് ആരോപിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നീതിപൂർവകമായ ഒരു വിചാരണ എന്നത് നമ്മുടെ നിയമത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്നതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മോബ് ജസ്റ്റിസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കൊലപാതകമാണ് നടന്നതെങ്കിൽ, ഇൻസ്റ്റന്റ് ജസ്റ്റിസ് അങ്ങനെയാണ് നടന്നതെങ്കിൽ അത് നമുക്കൊരിക്കലും സ്വാഗതം ചെയ്യാൻ കഴിയില്ല. എത്രത്തോളം ദാരുണമായ സംഭവമായിരുന്നുവെങ്കിലും ഈ രീതിയിലല്ല ഒരു കുറ്റാരോപിതൻ ആത്യന്തികമായി നിയമത്തിന്റെ കീഴിൽ ശിക്ഷയെ നേരിടേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗം. ശരി, നന്ദി. ശ്രീ എം ആർ അഭിലാഷ്, ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മൽവാൽ സംസാരിക്കുന്നു. തത്സമയം ആപ്കോ മാംഗേ മാനി ഹി പഡേംഗി നഹി തോ യേ അമർ അൻശൻ തോ നഹി ടൂട്ടേഗാ. इसी बीच उत्तर प्रदेश उन्होंने कहा है कि जिस तरह से भी अगर राम राज भी देश में आ जाए तो 100% सुरक्षा किसी की सुनिश्चित नहीं कर सकते कि कोई घटनाएं नहीं होंगी. ये पता नहीं कैसे ये मंत्री चुन के आ जाते हैं. कोई मंत्री कहता है कि राम राज्य भी आएगा तब भी नहीं होगा सुरक्षा. अरे कम से कम राम को तो मत बदनाम करो अपने कुकर्मों से. ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സംസാരിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ സംസാരിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ്, പക്ഷേ ഇതിലേക്ക് വരും എന്ന് മനസ്സിലാകുന്നു. ഏതായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് പ്രഭാതം ഉണർന്നത്. 26 വയസ്സുള്ള വെറ്ററിനറി ഡോക്ടറുടെ മൃതദേഹം കത്തിക്കരി നിലയിൽ ഷാദ് നഗറിൽ കാണപ്പെട്ടു കഴിഞ്ഞ ദിവസം. ഈ സംഭവത്തിൽ പ്രതികളായ നാല് പ്രതികളെയും പോലീസ് വെടിവെച്ചു കൊന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. ഏറ്റുമുട്ടലിൽ ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് സൈബരാബാദ് പോലീസിന്റെ ആ രീതിയിലുള്ള അവരുടെ വെളിപ്പെടുത്തൽ. വെള്ളിയാഴ്ച പുലർച്ചെ, ഇന്ന് പുലർച്ചെ 3:30 ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ പ്രതികൾ റിമാൻഡിലായിരുന്നു. ഇവർ തെളിവെടുപ്പിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് വെടിവെക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തത് എന്നാണ് ഇത്തരത്തിലുള്ള ഭാഷ്യം പുറത്തുവരുന്നത്. സംഭവത്തിലെ പ്രതികളായ ജോല്ലു ശിവ, ജോല്ലു നവീൻ, ചിന്താകുന്ത ചന്നകേശവലു, മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ 4 പ്രതികളെയും CCTV ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവത്തിന് ശേഷം പിടികൂടിയിരുന്നു. ഇവർ റിമാൻഡിലായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ സംഭവം എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏതായാലും ഇന്ത്യയെ ഞെട്ടിച്ച ഒരു സംഭവം, ഹൈദരാബാദിൽ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിലെ പ്രതികൾ അവർ ഈ തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇവർ കൊല്ലപ്പെടണം, ഇവരെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. പക്ഷെ നിയമവ്യവസ്ഥ ആ തരത്തിൽ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഒരു പക്ഷേ ഈ തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഈ ഏറ്റുമുട്ടൽ എങ്ങനെ സംഭവിച്ചു? ഇത് പോലീസ് മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണോ? നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ സംഭവങ്ങളുടെ പിന്നിൽ എന്താണ് എന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും മണിക്കൂറുകളിൽ പുറത്തുവരും എന്ന് കരുതാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ തന്നെയാണ് ഇത്രയും സമയം ഈ വാർത്താ ബുള്ളറ്റിൻ നിന്നത്, ഹൈദരാബാദ് വിഷയവുമായി ബന്ധപ്പെട്ട്. വളരെ പെട്ടെന്ന് മറ്റ് വാർത്താ ബുള്ളറ്റിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം.